വിഴിഞ്ഞത്തും പിടിവിട്ടു തുടങ്ങി. സമരസമിതി ഏതാണ്ട് ഒത്തുതീർപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്നു. ഇതെങ്ങനെയെങ്കിലും സമരം അവസാനിപ്പിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. കാരണം നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷം നടത്തുന്ന സമരം അതും എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയാതെ ആലോചിച്ചിരിക്കുന്നത് പോലെയാണ് വിഴിഞ്ഞത്തെയും കാര്യം. കാരണം പിടിവിട്ടുപോയി. അത് മാത്രമല്ല, പൊതുസമൂഹത്തിന് മുന്നിൽ ആ സമരത്തിന് മറ്റൊരു മുഖം വന്നു കഴിഞ്ഞു. തീവ്ര വർഗീയ നിറം അതിനകത്ത് വന്നു കഴിഞ്ഞു. അത് മുഖ്യമന്ത്രി അടക്കം പരസ്യമായി പൊതുയോഗത്തിൽ പറയുന്ന, അപ്പോ മുഖ്യമന്ത്രി കൂടി അത് വിളിച്ചു പറയുമ്പോൾ അത് ശരിയായിരുന്ന കാര്യമാണ് എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് അത് ശരിയാണ് എന്ന് അതുകൊണ്ടായിരിക്കുമല്ലോ മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തിൽ അത്തരം ഒരു വിഷയം എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് യോഗം ചേർന്നത്, ഗൂഢാലോചന നടത്തിയത് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ അതിന് ബലം കൂടുകയാണ്. സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ അല്ല, അതൊരു അതൊരു വ്യാജ വാർത്തയാണ് എന്നൊക്കെ ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ പോലും മുഖ്യമന്ത്രി അത് അരക്കിട്ട് അത് ശരിയാണ് എന്ന്. അപ്പൊ ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെ ഉണ്ടായിരുന്നു, അത് വ്യക്തമായ തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി അത്ര ഒരു കാര്യം പറയുന്നത്. അല്ലെങ്കിൽ വെറുതെ പറയില്ല. അത് അത് ഒരു ദോഷം. രണ്ട്, അദാനി കോടതിയിൽ പോയിട്ട് കേന്ദ്രസേന വേണമെന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാർ പറഞ്ഞു ഓക്കെ. ഇപ്പൊ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഇടത്തേക്കാണ് ഇവർ ചോദിക്കുന്നത്. അതായത് സമരം നടക്കുന്ന സമരത്തെ നേരിടാനല്ല, നിർമ്മാണ പ്രവർത്തനം. ഈ നിർമ്മാണ പ്രവർത്തനം തടയുകയാണല്ലോ ഇവരുടെ ലക്ഷ്യം. അതെ. അപ്പൊ തടയാൻ ചെന്നു കഴിഞ്ഞാൽ പേരോരയും എന്നുള്ളൊരു അവസ്ഥ എത്തി. കാരണം കണ്ണു അടച്ചടിക്കും. കാരണം കേന്ദ്രസേന അല്ല, അവര് യു പി കാരന് മറ്റ് സംസ്ഥാനക്കാരന് ഇവിടെ സ്വാഭാവികമായി ഇവിടെ ഇപ്പോ ലത്തീൻ സഭ എന്ന് പറയുന്ന വോട്ട് ബാങ്കിനെ പേടിക്കേണ്ടുന്ന കാര്യം അവർക്കില്ല, ബി ജെ പിക്കും ഇല്ല. അത് ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടല്ല. സംസ്ഥാന സർക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരും രക്ഷപ്പെട്ടു. കോടതിയിൽ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ സമരത്തെ നേരിടാൻ കേരള പോലീസ് മതി. അതാണ് തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ പറഞ്ഞത്. കേന്ദ്രസേനയെ വിളിക്കണം എന്നുള്ള കാര്യത്തിൽ സമ്മതം ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്തത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നിടത്ത്, അതായത് അദാനിയുടെ ഏരിയ, അദാനി പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കിടക്കാനോ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഇപ്പൊ നമ്മുടെ സി ഐ എസ് എഫ് ഒക്കെ പല സ്ഥാപനങ്ങൾക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പോലെ അവർ വന്ന് നിൽക്കും, തോക്കുമായിട്ട് വന്ന് നിൽക്കും, കുഴപ്പം കാണിച്ചാൽ അവര് പിടിച്ചോളും. അത് അത് തന്നെയാണ്. അത് 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 മറ്റൊരു കാരണം. പിന്നെ സഭയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഇത് പിടിവിട്ടു പോകുന്നു എന്നുള്ളൊരു സംശയം, അതും ഒരു വലിയ കാര്യമാണ്. കാരണം ഈ നുഴഞ്ഞു കയറി എന്നൊക്കെ പറയുമ്പോൾ സമരം നടത്തുന്നവരാണല്ലോ ഉത്തരവാദി. ആർച്ച് ബിഷപ്പിനെതിരെ അടക്കം കേസെടുക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു. അതെ, അത് അതൊന്നും സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീർഘകാലം അങ്ങനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംഗതിയല്ല ഈ സർക്കാരിന്റെ. ഒരു ക്രൈസ്തവ സഭയ്ക്ക് ചേർന്നതല്ല അതെ ഈ നടപടികളൊന്നും. ഇതൊക്കെ ക്രൈസ്തവ സഭ എന്താണ്? ക്രിസ്തുവിന്റെ അനുയായികളാണ്, അവർ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിന്റെ അനുയായികളാണ്. അവർക്കൊന്നും അവർക്ക് സമാധാനപരമായി സമരം ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നിൽക്കേണ്ട. ഇതൊക്കെ ഇതൊക്കെ ഒരു നമുക്കൊരു പെട്ടെന്നൊരു ആവേശത്തിലൊക്കെ ആകാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതാണ് നമ്മുടെ പരിപാടി എന്നുള്ള നിലയിലൊന്നും ഒരു ഒരു മതത്തിന് അങ്ങോട്ട് ഒരു അല്ലെങ്കിൽ ഒരു മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിപ്പോ ഏത് മതമായാലും, ക്രൈസ്തവർ എന്നല്ല, എല്ലാ മതവും പഠിപ്പിക്കുന്നത് സമാധാനമാണ്, നന്മയാണ്, മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നുള്ളതാണ്. വികസനം എന്ന് പറയുന്നതും ഒക്കെ ഈ മതത്തിന്റെ ഒരു പിൻബലമാണ്. മതം ഒക്കെ സപ്പോർട്ട് ചെയ്യണം വികസനത്തെയും. അല്ലാതെ ഇത് കൈവിട്ടു പോകുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയും ഇപ്പോൾ ഈ സർവ മത സംഘം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് സർക്കാർ നിയോഗിച്ച ഒരു ടീമാണ്. പാളയം ഇമാമുണ്ട്, ശാന്തിഗിരിയിലെ മേധാവിയുണ്ട്, സ്വാമിയുണ്ട്, ആർച്ച് പഴയ സൂസൈപ്പാക്കിയുമുണ്ട്, അതുപോലെ എനിക്ക് ഞാൻ ലേറ്റസ്റ്റ് കേട്ടത് ക്ലിമ്മിസ് ബാവ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തി. അപ്പൊ ഇതിനുള്ള ഒരു ഒരു പരിഹാരങ്ങൾ അവര് കൂടി ആലോചിച്ച് നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അതെ, ചീഫ് സെക്രട്ടറി അതിന് അതനുസരിച്ച് ചീഫ് സെക്രട്ടറി ഈ ആർച്ച് ബിഷപ്പ് നെറ്റോയുമായിട്ടും ക്ലിമ്മിസ് ബാവയായിട്ടൊക്കെ ചീഫ് സെക്രട്ടറി സംസാരിച്ച് ഏകദേശം ഒരു ധാരണയിലേക്ക്. കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും ആർച്ച് ബിഷപ്പിനെ കണ്ടിരുന്നു. സി പി എം ഒരു ജാഥ നടത്തുന്നുണ്ട്, ആ ജാഥ സഭയ്ക്കെതിരല്ല എന്ന് ബോധ്യപ്പെടുത്താൻ. നാളെ രാജീവ് ഉദ്ഘാടനം വർക്കലയിൽ. അതെ, അത് 9-ാം തീയതി വിഴിഞ്ഞത്ത് വരുന്നു. അത് സഭയ്ക്കെതിരല്ല ആ ജാഥ,
ഞങ്ങൾ വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയാണ് അവിടെയും ഒരു സമവായത്തിന്റെ രീതിയിലാണ് അല്ലെങ്കിൽ സിപിഎം ഇതിന്റെ കാര്യമൊന്നുമില്ലല്ലോ സമരം ഒരു ജാഥ നടത്തുന്നു എന്ന് പറഞ്ഞ് ജാഥ നടത്തിയാൽ മതി ജാഥയ്ക്ക് മുമ്പ് ജാഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ കൂടിക്കാഴ്ച ഉണ്ടായതും ഈ പറയുന്നത് പോലെ ഒരു സമവായം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ സമവായം തെറ്റിദ്ധാരണകൾ മാറ്റി ഇതിപ്പോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനവിഭാഗം നിരന്തരം ഇങ്ങനെ സമരം ചെയ്യുന്നതും അത് പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതും അവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുക എന്നുള്ളത് നാടിന്റെ ആവശ്യമാണ് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം കൈവിട്ടു പോയ കളി ഒന്ന് തിരികെ പിടിച്ചേ പറ്റും അവരുടെ ആ ഒരു മുഖം രക്ഷിച്ചേ പറ്റും അതിന് എന്റെ അറിവ് ശരിയാണെങ്കിൽ അവര് ഉന്നയിച്ച കാര്യങ്ങൾ തീരശോഷണത്തെ കുറിച്ചുള്ള പഠനം ആ പഠനത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തണം അവരുടെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്താനാണ് അവർ ഉന്നയിച്ച ഒരു കാര്യം അത് ഗവൺമെന്റ് അത് സജീവമായി പരിഗണിക്കുന്നു അവരൊരാളിനെയും കൂടെ വെച്ചോണ്ട് അവർ നിർദ്ദേശിക്കുന്ന ആരെന്ന് വെച്ചാൽ അവരെ കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും ആ തീരശോഷണം പഠിക്കുന്നതിന് ഉള്ള ടീം അതോടൊപ്പം തന്നെ സർക്കാർ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അവരെ സംരക്ഷിക്കണമല്ലോ അതിനുള്ള ഉറപ്പും അവർ വീണ്ടും സർക്കാർ ഇത് കൊടുക്കും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി വലിയ പ്രവർത്തനം ഈ ഒന്നാം പിണറായി സർക്കാർ കാഴ്ചവെച്ചിട്ടുണ്ട് മുമ്പുള്ള സർക്കാരുകളെക്കാൾ മുമ്പുള്ള LDF UDF സർക്കാരുകൾ ചെയ്യുന്നതിനേക്കാൾ സജീവമായി സർക്കാർ ചെയ്തിട്ടുണ്ട് ഓക്കെ ദുരന്തം ഇതിനിടയ്ക്ക് ഒരു ഓക്കെ ദുരന്തം കൊണ്ടുവന്നായിരുന്നു അവര് ആക്ഷേപം കൊണ്ടുവന്നായിരുന്നു ഈ ഓക്കെ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് 5,500 രൂപ വെച്ച് വാടക കൊടുക്കുന്നുണ്ട് എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ മാസവും കൊടുക്കുന്നു ഇതൊന്നും ജനത്തിന്റെ ഇടയിൽ ഇതൊന്നും അറിയുന്നില്ല പക്ഷെ അവർക്ക് കിട്ടാനുള്ള എല്ലാവർക്കും കൊടുക്കുന്നു അല്ല തീരദേശം ഈ തെരഞ്ഞെടുപ്പിലും LDFനോടൊപ്പം നിന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറയുമ്പോൾ ഇപ്പൊ വിഴിഞ്ഞത്തെ ഫോക്കസ് ചെയ്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളിൽ അതും ഓരോരോ ഘട്ടങ്ങളായി പരിഗണിക്കാമെന്ന് സർക്കാർ നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു അപ്പോ നമുക്ക് വിശ്വസിക്കാൻ എന്താണ് സർക്കാരാണ് ഉറപ്പ് നൽകുന്നത് സർക്കാരിനെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ വിശ്വസിക്കും അവിടെയാണല്ലോ പ്രശ്നം ഇപ്പോ ഒരു സമരം നടത്തുമ്പോ കിട്ടുന്ന ഉറപ്പിൽ വിശ്വസിക്കുക അത് തന്നെയാണ് എല്ലാ സമരത്തിന്റെയും രീതി അല്ലാതെ അത് മുഴുവൻ നടപ്പിലാക്കി നമ്മളെ കയ്യിൽ കിട്ടിയാലേ പറ്റുകയുള്ളൂ എന്നുള്ളതല്ലോ ഓരോന്നും നടപ്പാക്കാനുള്ള സമയം കൊടുക്കും ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്ന നമ്മുടെ സർക്കാർ ഒരു ഉറപ്പ് തന്നു കഴിഞ്ഞാൽ അത് നടത്താനുള്ള ഒരു അവസരം അതിനുള്ള സമയം അവർക്ക് കൊടുക്കുക എന്നിട്ട് ഇത് പറയുക മാത്രമല്ല ഇതിനകത്ത് കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അവർക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല അവർ ബുദ്ധിമുട്ടുന്നു അപ്പോൾ ഇതെല്ലാം ഒരു ബാധ്യതയായി സഭയ്ക്കും സർക്കാരിനും വരുന്നു ഇപ്പം പണി ഇത് അനന്തമായി നീണ്ടുപോയാൽ അദാനി വീണ്ടും നഷ്ടപരിഹാരം കിട്ടിയേ പറ്റുള്ളൂ എന്ന് ഉറച്ചു നിന്നാൽ സർക്കാരിന് അത് കൊടുത്തേ പറ്റൂ സർക്കാർ ഇവിടുന്ന് കൊടുക്കും നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണത്തിൽ നല്ല എടുത്തു കൊടുക്കാൻ പറ്റൂ നമ്മളുടെ ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണമായ പൊതു ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കാനേ പറ്റൂ ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ട് തള്ളിവിടുക എന്ന് പറയുന്നത് എന്നും ആ സഭയ്ക്ക് ലത്തീൻ സഭയ്ക്ക് ഒരു ആക്ഷേപം തന്നെയായിരിക്കും പൊതുജന സമൂഹത്തിൽ